അതായത് ഇപ്പോൾ ആൽബം മേഖലയിൽ ഈ അടുത്ത കാലത്ത് പിന്നെ ഒരുപാട് വിപ്ലവം ഉണ്ടാക്കിയ പാട്ടായിരുന്നു ഇനി ഞാൻ നിങ്ങൾ നിൻ മുന്നിൽ വരില്ല അത് മെയിൽ വെർഷൻ ഇറങ്ങി അത് വളരെ ക്ലിക്കായി അതിനുശേഷം ഫീമെയിൽ വെർഷൻ ഇറങ്ങിയല്ലേ ഫീമെയിൽ വെർഷൻ ഇറങ്ങി നല്ല ഓക്കെ ഓക്കെ ആ പാട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് ആ പാട്ടിനെക്കുറിച്ച് ഞാൻ ഇതുവരെ ആരോടും ഇനി ഞാൻ മുന്നിൽ വരുന്ന സോങ്ങിനെ പറ്റി അതിൻ്റെ ലിറിക്സ് ഉണ്ടായ ഉണ്ടായത് തന്നെ ഭയങ്കര സങ്കടമുള്ളൊരു പാട്ടാണ് ഓക്കെ അത് എന്തെന്നാ പറയണ്ടേ നമുക്ക് ഞാൻ നാദാപുരത്ത് നിൽക്കുന്ന സമയത്ത് നാദാപുരത്തായിരുന്നു എനിക്കൊരു ജോബുണ്ട് ഞാനൊരു കണ്ണാശുപത്രിയിൽ ആയിട്ട് ജോലി ചെയ്യുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ നാദാപുരത്ത് ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളെ ഫീൽഡിൽ ഒരു എൺപതോളം സിംഗർമാരെ വെച്ചിട്ട് ഒരു വർക്ക് പ്ലാനായി പാർക്കിന്റെ പേരൊന്നും നമ്മൾ പറയുന്നില്ല അവരെ അത് പറഞ്ഞിട്ട് കളിയാക്കാൻ നമുക്ക് താല്പര്യമില്ല ഓക്കെ അപ്പൊ എന്നെ ഒരു ദിവസം എനിക്കൊരു ഫോം വരുകയാണ് ചാപുസ്ക നിങ്ങൾ ഒരു സോങ് മൂന്ന് സോങ് നമുക്ക് വേണം അതില് രണ്ട് സോങ് ഷാഫിക കൊല്ലം ഷാഫിക്ക പാടണം ഒരു സോങ് നിങ്ങക്ക് നിങ്ങളും പാടിക്കോ നിങ്ങൾ ഇതിന്റെ ചെറിയൊരു പേയ്മെന്റും കാര്യങ്ങളൊക്കെ എനിക്ക് അഡ്വാൻസും ചെയ്തു തന്ന് അങ്ങനെ ഞാൻ ഈ സോങ്ങിന് മുകളില് എനിക്ക് നല്ല പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഞാൻ ഈ സോങ്ങിൻ്റെ മേലെ അത്രയും സിംഗർമാരുണ്ട് നമ്മളെപ്പോഴും കാണാൻ കൊതിക്കുന്ന അവരെ പാട്ടുകൾ കേൾക്കാൻ കൊതിക്കുന്ന ഒരുപാട് സിംഗർമാരുള്ള ഒരു വർക്കായിരുന്നു ഞാൻ ആ വർക്കിൽ എത്തിപ്പെടുകയും എനിക്ക് ഒരുപാട് സന്തോഷം കാരണം എൻ്റെ കൂടെയുള്ള എൻ്റെ ട്രൂപ്പിലൊക്കെ പാടിക്കൊണ്ടിരിക്കുന്ന പലരും ആ വർക്കിൽ പാടുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ എനിക്കിങ്ങനെ ഒരു കോൾ വന്നതിൽ ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു അങ്ങനെ ഞാൻ ഈ പാട്ടിന് വേണ്ടിയിട്ടായിരുന്നു ഒരു പല്ലവി ഞാൻ എഴുതി പല്ലവി എഴുതി അനുപല്ലവി എഴുതി കയ്യാൻ നേരത്ത് ഞാൻ ഒന്ന് പാടി പാടിക്കൊടുക്കണല്ലോ നമ്മളെ വിളിച്ച ആൾക്ക് അപ്പോൾ ഈ വിളിച്ച ആൾ എന്നോട് പറയുന്നത് വേറൊരാൾക്ക് വേണ്ടി ആളാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ അയാളെ പേരൊക്കെ അത്യാവശ്യം ഫേമസ് ആൾ തന്നെയാണ് ആരോ ഒന്നും പറയില്ല അപ്പോൾ അവരാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയും നമ്മൾ എന്നിട്ട് ഓക്കേ എന്ന് പറഞ്ഞിട്ട് അവനത് പാടിക്കൊടുക്കാൻ വിളിച്ചപ്പോൾ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല ശരി രണ്ട് മൂന്ന് പ്രാവശ്യവും വിളിച്ചിട്ടും ഫോൺ അറ്റൻഡ് ചെയ്യാതെ നമുക്കൊരു ഭയങ്കര ഒരു മാനസികമായിട്ട് ചെറിയൊരു ഒരു വിഷമം ആയപ്പോൾ അങ്ങനെ അവർ പെട്ടെന്നൊരു രാത്രി പതിനൊന്ന് മണിക്ക് തന്നെ തിരിച്ച് വിളിച്ചിട്ട് പറഞ്ഞു ചാപ്പൂസ് നിങ്ങൾ ഈ വർക്കിൽ വേണ്ട എന്നാണ് തീരുമാനം ഒരു രണ്ട് ലിറിക്സ് എഴുതുന്ന രണ്ടാളുകൾ പറഞ്ഞു ഈ സോങ് അവനെ കൊണ്ട് ഉള്ള പാട്ട് ലിറിക്സ് ചെയ്യിപ്പിക്കണ്ട അതുകൊണ്ട് നിങ്ങൾ വേണ്ട എന്നാണ് തീരുമാനം ഒന്നും എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത് എനിക്ക് വേറെ നിർവാഹമില്ല ഈ അഡ്വാൻസ് പൈസ നിങ്ങളെടുത്തോ അത് വേണ്ട നിങ്ങൾ വേറെ ഒന്നും വിഷമം എന്ന് പറഞ്ഞു എന്നോടുള്ള ഒരു ബന്ധമല്ലാണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ ഞാൻ എനിക്ക് വിഷമം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷിക്കാതെ കിട്ടിയ ഒരു ഒരു പണിയായിട്ടാണ് നമ്മൾ വിചാരിക്കുന്നത് ഞാൻ ആ എഴുതിയ വരികൾ ഞാൻ എൻ്റെ ഒരു ഞാൻ എഴുതുന്ന ഒരു ചട്ടയിൽ നിന്ന് പിടിച്ച് ചുരുട്ടി എറിഞ്ഞു എന്നാണ് പറയാൻ ഞാനത് എറിഞ്ഞളഞ്ഞു ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് വിഷമമൊന്നുമില്ല പക്ഷേ എങ്കിലും ഞാൻ അവൻ്റെ നമ്പർ കാണുമ്പോൾ എൻ്റെ മനസ്സിലൊരു വേദന കാരണം ഇതാരാണ് ഏത് എഴുത്തുകാരാണ് എന്നെ പറ്റി ഇങ്ങനെ പറഞ്ഞതെന്ന് ഒരിക്കലും അവൻ പറയുന്നില്ല ഞാൻ നിർബന്ധിച്ച് പറയിപ്പിച്ച് പറയിപ്പിച്ച സമയത്ത് എന്നോട് അടുത്ത് നിൽക്കുന്ന രണ്ടാൾക്കാർ ഞാൻ ശരിക്കും ഷോക്കായിപ്പോയി കാരണം എന്നോട് അത്രേ എന്നെ എൻ്റെ ഒരു ഒരു മാസം മുമ്പ് കോഴിക്കോട് ബീച്ചിൽ വെച്ച് കണ്ടിട്ടൊക്കെ എന്നോട് ഭയങ്കരമായി സ്നേഹം കാണിച്ച രണ്ട് രണ്ടാൾ ഒരാൾ പിന്നെ ഒരാൾ ഗൾഫിൽ അപ്പോൾ ഞാനത് എനിക്ക് സഹിക്കാൻ പറ്റുന്ന എൻ്റെ ഉണ്ട് ഞാൻ എന്ത് ചെയ്തു എനിക്ക് നിന്നോടൊരു ദേഷ്യമോ കാര്യങ്ങളൊന്നുമില്ല പക്ഷേ നിൻ്റെ നമ്പർ ഞാൻ ഡിലീറ്റ് ചെയ്യാണ് നിന്നെ കണ്ടാൽ എനിക്ക് ഇനിയും വിഷമമാവും കുറച്ച് എൻ്റെ വിഷമമൊക്കെ മാറിയിട്ട് നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കി നേരെ ഓക്കെ പറഞ്ഞിട്ട് സലാം പറഞ്ഞിട്ട് പിരിഞ്ഞു അങ്ങനെ എൻ്റെ മനസ്സിൽ സാലിക കുറച്ച് ദിവസങ്ങളിതിങ്ങനെ കിടപ്പുണ്ട് ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് അഫ്സൽ വടകര എന്ന് പറഞ്ഞിട്ടുള്ള സുഹൃത്ത് അവന് കുറച്ച് മുമ്പ് മരണപ്പെട്ടു പോയി ആ സുഹൃത്തിന് അറിയില്ലേ അഫ്സൽ വടകര അവന്റെ ഉപ്പ മീൻ പിടിക്കാൻ പോണോ കടലിൽ പോയി അവ ഫ്രഷ് മീൻ കൊണ്ടുവരും എന്നിട്ട് നമ്മൾ നമ്മളെ റൂമിൽ വെച്ച് പൊരിച്ചു തിന്ന അങ്ങനത്തൊക്കെ ചെറിയ പരിപാടികളൊക്കെ കുത്തിരുന്ന് പാട്ടൊക്കെ പാടി കുത്തിരിക്കുന്ന ഒരു സംഭവം അപ്പോൾ അതിലേക്ക് ഇവൻ ആ ആ ഒരു ആവശ്യമായിട്ട് വന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു മുഖെല്ലാം എൻ്റെ മൂന്നു നാല് ദിവസമായിട്ടും എന്നോട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള എപ്പോഴും ഫോണിൽ കോണ്ടാക്ട് ചെയ്യുന്നവർ വിട്ടു അങ്ങോട്ട് വിട്ടുപോയില്ല എനിക്ക് മനസ്സിൽ ഇങ്ങനെ കിടന്ന് തത്തി കളിക്കാൻ ഒക്കെ പറയലെ ആ ഒരു അവസ്ഥ അങ്ങനെ ഞാൻ ഈ ഒരു വിഷമം അഫ്സൽ ഖാനോട് പറഞ്ഞു അഫ്സൽ എനിക്ക് ഇങ്ങനൊക്കെ ഒരു സംഭവം ഉണ്ടായി അതിൽ അഫ്സൽഖൊക്കെ ഭയങ്കര സങ്കടമായി പോയി എടാ മൂപ്പുരമ്മക്ക് മൂബർ ഓട്ടോ ഓടിച്ച് നടക്കണ ആളാണ് അപ്പൊ അതിൽ വേണ്ട അത് കളഞ്ഞു ഞാൻ നീ കളയൊന്നും വേണ്ട എടുക്ക് നമുക്ക് എന്തായാലും ചെയ്യാറുണ്ട് നമ്മള് നോക്കുമ്പോ കളഞ്ഞ സ്ഥലത്ത് മഴക്കെ പെയ്ത് കംപ്ലീറ്റ് അത് കടലാസ് കടലാസെടുത്ത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ അതിലുള്ള പാട്ട് കണ്ടിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഏർ ഒന്ന് പാടിക്കൊടുത്തു ആ പാട്ടാണ് ഇനി ഞാൻ നിൻ മുന്നിൽ വരില്ല മോഹം ിലതില്ല സ്വപ്നം ഞാൻ കാണാറില്ല പ്രണയം ഇന്നത് വിലയില്ല അകലെ അകലെ ആകാശത്ത് ആരുമറിയാത്ത ദേശത്ത് കരളിൽ കുളിരേകി മുഹബത്ത് കണ്ട കനവിന്ന മയ്യത്ത് മൗനാനുരാഗ സംഗമം മൗനാർദ്രമായൊരു മാംഗല്യം എൻ പെണ്ണ് ഞാൻ ആ പാട്ടാണ് നമ്മൾ എഴുതിയിട്ടുണ്ടായിരുന്ന സത്യം ഈ ഒരു പാട്ട് കണ്ടപ്പോൾ ഞാൻ പ്രൊഡ്യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട് ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ടും അല്ല ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞ് അത് അതിന് വേണ്ട ഓർക്കസ്ട്ര ചെയ്ത് തന്ന ലിജിത്തേട്ടൻ്റെ അടുത്ത് സ്റ്റുഡിയോ ഡേറ്റ് എടുത്ത് നാദാപുരത്തുനിന്ന് കൊയിലാണ്ടി പോയി ലിജിത്തേട്ടൻ്റെ അടുത്ത് നിന്ന് നമ്മളത് റെക്കോർഡ് ചെയ്ത് മിക്സ് ചെയ്ത് പിന്നെന്താ സംഭവിച്ചത് സത്യം പറഞ്ഞാൽ ഒന്നും എനിക്കറിയില്ല കാരണം ഇത് കയ്യിൽ നിന്ന് പോണത് ഇതിൻ്റെ ഒറിജിനൽ ഫയൽ ചെറിയൊരു ഒരു ഒരു എന്തോ ഒരു ഒരു അടി വരുന്ന ഒരു സൗണ്ട് നമുക്കതിൽ നിന്ന് എടുത്ത് മാറ്റണം എന്ന് വിചാരിച്ച് നിൽക്കുന്ന ഒരു ഫയലുണ്ട് അഫ്സൽക്കൊക്കെ അയച്ചു കൊടുത്തു അഫ്സൽക്ക് വിശ്വസ് വിശ്വാസത്തോടെ ഒരുത്തൻ അയച്ചു കൊടുത്തു ആ ആൾ ഇതെടുത്തിട്ട് ഷെയർ ചെയ്തു ആയിപ്പോയി ആ ലീക്ക് ആയിപ്പോയി ലീക്ക് ആയി പോയി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സ എൻ്റെ ഫോൺ അത്ര സമയം എൻ്റെ ഫോൺ ഉപയോഗിച്ച് എനിക്കെന്തെങ്കിലും എൻ്റെ ഉമ്മക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലീവിന് വീട്ടിലൊക്കെ പോ സമയത്ത് ഇങ്ങനെ ഫോൺ ഉപയോഗിക്കൽ എപ്പോഴും എനിക്ക് ആ പാട്ടിനെ പറ്റി അഭിപ്രായം വരും ഒരാളെയും വിളിച്ചിട്ട് ഒരു ദിവസം ഒരു ഒരഞ്ചാൾക്കാരെങ്കിലും അഞ്ചാളോളം വിളിച്ചിട്ട് എന്നോട് ആ സോങ്ങിനെ പറ്റി എല്ലാവരും വിളിച്ച് ഞാൻ അഭിപ്രായം പറയണ ഒരു സോങ്ങായി മാറി എനിക്ക് അന്ന് എൻ്റെ വിഷമം അഫ്സലക്കെ കണ്ടു ആ പിന്നെ ഞാൻ സത്യം പറയാൻ സാധിക്കും അങ്ങനെ പറയാൻ പാടില്ല അത്രയും സോങ്ങുകൾ റിലീസ് ചെയ്ത സമയത്ത് എൻ്റെ സോങ് എല്ലാ ഒന്ന് മുഴങ്ങി കേട്ടു എന്ന് വേണേൽ പറയാ അതൊരു വലിയ ഭാഗ്യം പഠിച്ചോട് ആ ഓക്കെ ഇത് ഒരു ഇടയ്ക്കൊരു കാര്യം ചോദിച്ചോട്ടെ ഇതില് ഈ ഷാഫിക്ക ഇത് ആദ്യം പാടിയത് അത് വളരെ സൂപ്പർ ഹിറ്റായി ഒരുപാട് ലക്ഷങ്ങൾ ആൾക്കാർ കണ്ടു അപ്പൊ പിന്നീട് ഇതിന്റെ ഫീമെയിൽ വെർഷൻ ഇറക്കണം എന്നുള്ളൊരു തോന്നൽ സ്വയം ഉണ്ടായതാണോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഇതിനൊരു പ്രചോദനമായിട്ടുണ്ടോ ഇത് ഫീമെയിൽ വേർഷൻ വരാൻ കാരണം വെച്ചാൽ ഇത് ഷാഫിക്ക പാടിയതിന് ശേഷം ഷൂട്ട് നമ്മൾ ഒരു കേട്ടോ ഷൂട്ട് ഉണ്ടെങ്കിൽ അതെ ഒരു കൊല്ലല്ല ഒരു ആറ് മാസം കഴിഞ്ഞിട്ട് മാസം കഴിഞ്ഞ് ഷൂട്ട് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരുപാട് മുടക്കുകൾ സംഭവിച്ച ഒരു വർക്കാണ് ഈ വർക്ക് ഷൂട്ട് കൈ കഴിഞ്ഞ ഉടനെ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് എഡിറ്റിങ് നടക്കുകയുള്ളൂ കാരണം ഇതിൻ്റെ പ്രൊഡ്യൂസർ ആയിട്ട് എന്തോ ഒരു വിഷയം ഇത് ആയി ലേറ്റ് ആയിട്ട് ഇങ്ങനെ പോവാം വേറൊരു പ്രൊഡ്യൂസറായിരുന്നു വീഡിയോ ചെയ്തിട്ടുള്ള അപ്പോൾ ഈ ഒരു സമയത്തൊന്നും വർക്ക് ഇറങ്ങുന്നില്ല അതെ ഇത് ഞാൻ കാണുന്ന ഇറങ്ങാന്ന് വെച്ചാൽ യൂട്യൂബുകളിൽ ഇപ്പോഴും ഉണ്ടാവും യൂട്യൂബുകളിൽ ഇനി ഞാൻ ഇതിന് മുന്നിൽ വരില്ല എന്നടിച്ചു നോക്കിയാൽ കാണാൻ പറ്റും ഇപ്പോൾ ഓരോരോ ഇപ്പോൾ ആര്യ എന്ന് പറഞ്ഞിട്ടുള്ള അല്ലു അർജുൻ്റെ സിനിമയിൽ അല്ലുരംഗുണ്ട് ആ ക്യാമ്പസിൽ നിന്ന് ഓക്കെ ഇനി ഞാൻ നിൻ്റെ മുന്നിലേക്ക് വരുന്നില്ല എന്ന റിട്ടേൺ പോകുമ്പോൾ നമ്മളെ സോങ് ഇനി ഞാൻ മുന്നിൽ വരില്ല അത് ആ സോങ് വരിക പിന്നെ കൊട്ടാരം വീട്ടിൽ അപ്പൂട്ടം എന്നുള്ളതിൽ ജയറാമേട്ടൻ്റെ പടത്തിൽ ജയറാമൻ്റെ തിരിഞ്ഞു പോണ രംഗത്തിൽ ഇനി ഞാൻ എല്ലാത്തിലും അഞ്ച് ലക്ഷം എട്ട് ലക്ഷം ഒന്നിൽ ഒന്നേ പോയിൻറ്റ് ത്രീ മില്യൺ വ്യൂസൊക്കെ ഞാനിങ്ങനെ കാണുക അപ്പോൾ ടോട്ടലി നോക്കിയാൽ വ്യൂസ് ഒരു രക്ഷയില്ലാത്ത വ്യൂസ് കയറുക മില്യൺ കണക്കിന് വ്യൂസ് വ്യൂസാണ് ഓരോ അപ്പോൾ എനിക്കിത് എത്രയും പെട്ടെന്ന് ഇറക്കണം എന്നുള്ളൊരാഗ്രഹം അങ്ങനെ നമ്മളെ സുഹൃത്തായിട്ടുള്ള ഒരാളെ മുഖേനയാണ് നമ്മളിത് വീഡിയോ ഷൂട്ട് ചെയ്തത് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഒരുപാട് വിഷയങ്ങളായിരുന്നു അങ്ങനെ സാവധാരണ നമ്മൾ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മളിത് എഡിറ്റ് ചെയ്ത് ഏതായാലും ഇപ്പം മല്യ കണക്കിന് തന്നെ വ്യൂസ് നമുക്കുണ്ട് പക്ഷേ ഫീമെയിൽ സിംഗർ ഫീമെയിൽ സിംഗർ ഒരു പുതിയ സിംഗറാണ് ആൾ നമ്മൾ സ്ഥിരമായിട്ട് അവസരം ചോദിക്കും അവരെ ഫാമിലിയും എല്ലാവരും നമ്മൾക്കൊരു അവസരമാണെന്ന് പറയും പെട്ടെന്ന് എന്തോ ഞാനും എൻ്റെ വൈഫും എല്ലാവരും നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്ന എൻ്റെ വൈഫാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞു ഈ പാട്ട് കൊടുത്തൂടെ അങ്ങനെ ആ പാട്ട് ആ കുട്ടി പാടി എന്താണ് കുട്ടീൻ്റെ പേരോ ഓർമ്മ ഉണ്ടോ പേര് മറന്നുപോയി ശരിക്ക് ഞാൻ എനിക്ക് നല്ല ആളാണ് അടുത്ത ചോദ്യത്തിലേക്ക് ശരി അതായത് പിന്നെ ഈ എല്ലാർക്കും സംശയാണ് ഇപ്പൊ ഈ ഈ ഷാഫി ചാപ്പൂസ് എന്ന് പറയുന്നത് അത് ചെറുപ്പകാലം തൊട്ടിട്ട് ഉമ്മയും ഉപ്പയും വീട്ടിൽ വിളിക്കുന്ന ഓമനപ്പേരാണോ അതായത് വാവേ കുഞ്ഞാകെ പറയുന്നത് പോലെ എൻ്റെ ശരിക്ക് നമുക്ക് ഇഷ്ടാതെ നമ്മളെ മേലെ ഏൽപ്പിക്കാൻ കുറേ ആൾക്കാരുണ്ടാവും ഇല്ലേ എനിക്ക് ഞാൻ എൻ്റെ വാപ്പയുടെ ജ്യേഷ്ഠനാണ് എൻ്റെ ഉപ്പൻ്റെ ജ്യേഷ്ഠനാണ് ആ പേരെ മൂത്താപ്പ മൂത്താപ്പയാണ് എനിക്ക് ചാപ്പൂസ് എന്നുള്ള പേരിട്ടെന്നാണ് ഞാൻ അറിഞ്ഞത് എല്ലാവരും ആ പേരെയും വിളിക്കുക ശരിക്ക് സ്കൂളൊക്കെ പോണ സമയത്ത് ഏഴാം ക്ലാസ്സിലൊക്കെ പഠിക്കാത്തത് ശരിക്കും എൻ്റെ ക്ലാസ് പഠിക്കുന്ന ഒരു സൽമാൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പയ്യെന്നെ ചാപ്പൂസേന്ന് വിളിച്ചിട്ട് ഞാൻ ഭയങ്കരമായിട്ട് സാങ്കടപ്പെട്ട് ഇറങ്ങിയൊക്കെ പോയ ആളാ ഭയങ്കര ദുഃഖമൊക്കെ അങ്ങനെ വിഷമാവും എന്താ ചെറിയ കാര്യം കണ്ടാൽ മതി എനിക്ക് ആർക്കും സുഖമില്ലാത്ത ആളൊക്കെ ഒരു നിലക്കും മാറുന്നില്ല ഷാഫി എം എസ് എം എസ് എന്നുള്ള പേര് എന്റെ ശരിക്കിന്റെ പേര് മുഹമ്മദ് ഷാഫി എന്നാണ് എല്ലാവരും വിളിക്കുന്ന പേര് ചാപ്പൂസ് നെൻറെ വീട്ടിലായാലും നാട്ടിലായാലും എല്ലാം എന്നെ ചാപ്പൂസ് നോക്കുക പിന്നെ ഒരു രക്ഷയില്ലാത്തപ്പോ എനിക്ക് തോന്നുന്നു സലീംഖാന്റെ മുമ്പ് പ്രാവശ്യം ആരൊന്ന് ചാപ്പൂസ് നല്ല പേരാണല്ലോ ഷാഫി ചാപ്പൂസ് എന്ന് സലീം അങ്ങനെ പറഞ്ഞു പിന്നെ കിടക്കിട്ട കൂടെ എന്താ ഞാൻ അങ്ങ് ഒട്ടിച്ചു എന്നുള്ളത് സ്ഥലപ്പേര് വെക്കുന്നതിനെ കാട്ടിലും എനിക്കെന്തോ ഷാഫി ചാപ്പൂസ് എന്ന് മതി എന്ന് മുതൽ ചാപ്പൂസ് ഈ ഫീൽഡ് രണ്ടായിരത്തിഒമ്പതിലാണ് ആദ്യമായിട്ട് ഒരു പാട്ടിൽ പറഞ്ഞത് അത് ഫാസിൽ തിരുവമ്പാടി എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ് നമ്മളെ ഞാൻ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോൾ അതെ പഠിക്കുമ്പോ ഇപ്പൊ രണ്ടായിരത്തിഇരുപതല്ലേ അതിലൊന്ന് പത്ത് കൊല്ലം പത്ത് കൊല്ലം വേഗം കഴിഞ്ഞു